السلام عليكم ورحمة الله تعالى وبركاته. إتوم بخمان ملا رشاد كلا مؤمن ولا سهودري ماري. سمست كيرلا جميع تلمع اللمين ده. كندر كم بتيان در درش برجارم. لاس تلنجلي لوم معلم ده أجري كيان. بخمان بطا സമസ്തയുടെ പണ്ഡിതന്മാർ വർഷത്തിലൊരു ദിവസം അതിനുവേണ്ടി വെച്ചത് വിവിധ ഉദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോഴ് സാധാരണ നമ്മൾ മദ്രസയിൽ വെച്ച് ഒരു ദിവസം അതിനുവേണ്ടി ഒരു വിവിധങ്ങളായ പരിപാടികൾ നടത്തുകയും അതോടൊപ്പം തന്നെ ഉദാരമതികളിൽ നിന്ന് കഴിയുന്ന സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കുകയും ചെയ്യാറായിരുന്നു പതിവ്. ഈ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ മതസ്ഥാപനത്തിൻ്റെ നമ്മുടെ മദ്രസയുടെ പുരോഗതിക്ക് വേണ്ടി അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ച് നമ്മോട് ഇവിടെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ അനുസ്മരിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ അവിടെ സഹകരിക്കുന്നവർക്കൊക്കെ ഉണ്ട് ഒരു പ്രാർത്ഥന നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തെയും കൂടിയാണ്. നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ സ്ഥാപനം ഈ നിലയിൽ വളർന്നു വരുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ നമ്മളിവിടെ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഒന്നുമില്ലാത്തതിൽ നിന്ന് വളരെയേറെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സ്ഥാപനം വളർന്നു വന്നു. ഇന്ന് നമുക്ക് ഇവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിൽ അത്രയും ഒരു വലിയ തരത്തിലേക്ക് ആ സ്ഥാപനം നല്ലൊരു ബിൽഡിങ്ങും നല്ല സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് അവർ നമ്മോട് ഇവിടെ പറഞ്ഞു. ബഹുമാനപ്പെട്ട എ സി അബ്ദുൽ ഹാജി അതുപോലെ എസ് മൂസ ഹാജി, കെ ടി മൊയ്തു ഹാജിയെ പോലെയുള്ള ഉമറാക്കൾ, അതേപോലെ ബഹുമാനപ്പെട്ട കെ ടി സൂപ്പി ഉസ്താദിനെ പോലെയുള്ള ഉസ്താദന്മാരൊക്കെ നമ്മുടെ പിഞ്ചോമനങ്ങൾക്ക് വിദ്യ പകർന്നു കൊടുത്ത ഉസ്താദന്മാരൊക്കെ നമ്മുടെ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അമ്മ ആത്മാർത്ഥമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അവർ ഇതിനുവേണ്ടി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള അർഹമായ പ്രതിഫലം അള്ളാഹു തആല അവർക്ക് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യാം. ഇതോടനുബന്ധിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നുമുണ്ട്. പലർക്കും പല രോഗങ്ങളാലും മറ്റും പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട്. എന്നാലും അവരുടെ ശാരീരികമായ ആവശ്യകതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ നമ്മുടെ മദ്രസ ഈ പ്രസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഇന്നും അക്ഷീണം പ്രവർത്തിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു തആല ആഫിയത്തോടു കൂടുതൽ ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ വന്നിട്ട് ഏകദേശം ഒരു 10-12-13 വർഷക്കാലമായി നമ്മുടെ സ്ഥാപനത്തിൽ, അതിനുശേഷം ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഇന്ന് നേതൃത്വത്തിലുള്ളവരും ഇല്ലാത്തവരൊക്കെ പ്രവർത്തിച്ചവർക്കൊക്കെ അള്ളാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിലവിലുള്ള സമിതിക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നും അതേപോലെ തന്നെ നേതൃസ്ഥാനത്തുള്ള രോഗത്തിലുള്ള എല്ലാവർക്കും അള്ളാഹു തആല ശിഫ നൽകുമാറാവട്ടെ എന്നും ദുആ ചെയ്യാറ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് പടർന്നു പിടിച്ചിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് അള്ളാഹു തആല നമ്മുടെ നാട്ടിനെ, നമ്മുടെ സമുദായത്തിൻ്റെ രാജ്യത്തെയൊക്കെ രക്ഷിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ മതസ്ഥാപനങ്ങളൊക്കെ തുറന്ന് നമ്മുടെ കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം പകർന്നു നൽകാനുള്ള സാഹചര്യം അള്ളാഹു തആല ഒരുക്കി തരികയും ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പാവപ്പെട്ട മതവിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉസ്താദുമാർക്കുള്ള തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ട് അവർക്ക് അവരെന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരു ഘട്ടം വരുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ പാവപ്പെട്ട ഉസ്താദുമാരുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി, അതുപോലെ വീട് നിർമ്മിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർക്കുടെ ഭവന നിർമ്മാണത്തിന് വേണ്ടി, അതേപോലെ രോഗശൈലിയിൽ കിടക്കുമ്പോൾ രോഗചികിത്സയ്ക്ക് വേണ്ടി ഒക്കെ അവർക്ക് വേണ്ടി സംഭാവന ചെയ്യുന്ന, അവർക്ക് സഹായിക്കുന്ന ഒരു ക്ഷേമനിധി ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീയത്തുൽ മാലിമീന കീഴിൽ നടന്നു വരുന്നു. ആ ക്ഷേമനിധിയിലേക്കുള്ള ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ള ഒരു മഹത്തായ ദൗത്യവും കൂടെ ഈ മുഹല്ലിമിടയോട് അനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ രക്ഷാക്കളെ നാം ഓരോരുത്തർ വളരെയേറെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട വസ്തുത, പാവപ്പെട്ട ഒരു ഉസ്താദ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് കബർ കുഴിക്കാനും മറ്റും കഫൻ തുണി എടുക്കാനും പോലും പ്രയാസപ്പെടുന്ന ഒരു ഘട്ടമുണ്ടാവരുന്ന് മനസ്സിലാക്കിക്കൊണ്ട് മരണപ്പെട്ട ഉടനെ തന്നെ ഓരോരോ ഉസ്താദിൻ്റെ ഈ നാട്ടിൽ, പാവപ്പെട്ട ഉസ്താദിൻ്റെ നാട്ടിൽ അതാത് റേഞ്ച് കമ്മിറ്റികൾ അവരുടെ
ജനാസക്ക് ആവശ്യമായ കഫന്തുണി മകാനും കബറുവിളിക്കാനും ഒക്കെ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ ചെയ്യാൻ വേണ്ടി ഉടനെ തന്നെ അവർക്ക് ഒരു സഹായധനം എത്തിച്ചു കൊടുക്കുന്നു ബഹുമാനപ്പെട്ട സംസ്ഥാന ജമീയത്തുൽ മുഅല്ലിമീൻ. ഇതിനൊക്കെ വേണ്ടി ചെയ്യുന്ന ഈ മഹത്തായ ഈ സേവനത്തിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് സ്വീകരിക്കുക എന്നുള്ള ഒരു പ്രധാന ദൗത്യം കൂടി ഇതിന് പിന്നുണ്ട്. അതുകൊണ്ട് വളരെ പെട്ട അർഹരായ ആളുകൾക്ക് 100% ഒരു കമ്മീഷനോ മറ്റൊന്നും സ്വീകരിക്കാതെ തന്നെ പിരിച്ചെടുക്കുന്ന പൈസ 100% അർഹരായവർക്ക് മാത്രം നൽകുന്ന ഈ സദുദ്യമത്തിലേക്ക് ഈ ഫണ്ട് ശേഖരത്തിലേക്ക് എല്ലാ ആളുകളും അകമഴിഞ്ഞ് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തിരുവള്ളൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മദ്രസാ പരിധിയിൽ നിന്ന് നല്ല ഭീമമായ ഒരു നല്ല സംഖ്യ നമ്മൾക്ക് സ്വരൂപിച്ച് അയച്ചിരുന്നു. ഈ പ്രാവശ്യം നമുക്കതിന് കഴിയണം. നമുക്ക് മനസ്സ് വെച്ചാൽ നമുക്കതിന് കഴിയും. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും പ്രയാസങ്ങൾക്കിടയിലും എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുമായി വന്നാൽ മുമ്പിലേക്ക് വന്നാൽ മടക്കുന്ന ശീലമില്ലാത്തവരാണ് തിരുവള്ളൂർ നിവാസികളെന്ന് എല്ലാവർക്കും അറിയുന്നു. എല്ലാവരും പൊതുവേ തന്നെ അത് പറയപ്പെടുന്ന ഒരു വസ്തുതയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ മുഅല്ലിമീൻക്ക് ശേഷം ചിലപ്പോഴൊക്കെ കവറുകൾ നൽകി വിധം സ്വീകരിക്കുകയും അല്ലാത്തപ്പോഴ് പള്ളികളിൽ നിന്ന് കലക്ഷൻ വെള്ളിയാഴ്ച കലക്ഷൻ എടുക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് കഴിയാത്തത് കൊണ്ട് എല്ലാ രക്ഷിതാക്കളും അവരവരുടെ കഴിവിനനുസരിച്ച് നല്ലൊരു സംഖ്യ ഈ സദുദ്യമത്തിലേക്ക് നിങ്ങളെല്ലാവരും കരുതി നീക്കിവെച്ചുകൊണ്ട് നമ്മുടെ മഹാമാരിയെ രക്ഷപ്പെടാൻ വേണ്ടി ഒരു നിയത്താക്കിക്കൊണ്ട് നല്ലൊരു സംഖ്യ എല്ലാ ആളുകളും കരുതി വെച്ചുകൊണ്ട് ഒരു കവറിൽ നിക്ഷേപിച്ചുകൊണ്ട് ഈ വരുന്ന 27-ാം തീയതി നമ്മുടെ കുട്ടികളുടെ പാദവാർഷിക ഓൺലൈൻ പരീക്ഷ സമാപിക്കുകയാണ്. ആ സമാപിക്കുന്ന അന്ന് തന്നെ ആ പരീക്ഷാ പേപ്പറിൻ്റെ കവറുകളൊക്കെ മദ്രസയിൽ എത്തിക്കേണ്ടതുണ്ട്. അതെത്തിക്കുമ്പോൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധിയുള്ള ഒരു സംഖ്യ ആ കവറിൽ നിക്ഷേപിച്ചുകൊണ്ട് എല്ലാ ആളുകളും പാവപ്പെട്ടവരെ അശരണരെ കഴിവില്ലാത്തവരെ സഹായിക്കുന്ന ഈ സദുദ്യമത്തിൽ പങ്കാളികളാവണമെന്നും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ തിരുകുന്ന സദക്കയുടെ പുണ്യം കൊണ്ട് എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അവസരത്തിൽ വിസ്മരിക്കാൻ പറ്റാത്ത മറ്റു വസ്തുത നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി നമ്മുടെ മത സ്ഥാപനങ്ങൾക്ക് വേണ്ടി വല്ലാതെയേറെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നൊരു വിഭാഗമാണ് നമ്മുടെ ഗൾഫ് സഹോദരങ്ങൾ. അവരൊക്കെ വളരെയേറെ പ്രതിസന്ധിയിലും പ്രയാസത്തിലും വിഷമത്തിലുമാണ്. നാട്ടിലുള്ളവർക്ക് തിരിച്ചു പോകാൻ കഴിയുമോ എന്നറിയുന്നില്ല. അവിടെ ഉള്ളവർ തന്നെ മറ്റു വല്ല പ്രയാസത്തിലുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുക്കും. അറാവട്ടെ അവരുടെ ജോലിയിൽ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി പഴയതുപോലെ ജോലി ചെയ്യാനും നമ്മുടെ സ്ഥാപനങ്ങളെയൊക്കെ ദീനീയ സ്ഥാപനങ്ങളൊക്കെ സഹായിക്കാനുള്ള സാഹചര്യം അവർക്കുണ്ടായി കൊടുക്കുമാറാവട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ ജന്നാത്തുൽ ഫിർദൂസിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനം നിറഞ്ഞ മഹല്ല നിവാസികളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകം ഇന്ന് അതിസങ്കീർണമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. COVID-19 ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിച്ചിരിക്കുന്നു. ആരാധനാലയങ്ങൾ, വിദ്യാലയങ്ങൾ, മരണാനന്തര ചടങ്ങുകൾ, ഉത്ബോധന സദസ്സുകൾ തുടങ്ങിയവയെല്ലാം പ്രയാസബാധിതങ്ങളാണ്. ദീനി സ്ഥാപനങ്ങളും ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് നമ്മുടെ മദ്രസാ പ്രസ്ഥാനത്തിൻ്റെ അവിഭാജ്യ ഘടകമായ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട മുഅല്ലിം ഡേ കടന്നു വരുന്നത്. ദീനി സേവന രംഗത്ത് പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മറഞ്ഞുപോയവരും ഇന്നും ജീവിച്ചിരിക്കുന്നവരുമായ ഉസ്താദുമാരെയും അവർക്ക് എല്ലാവിധ താങ്ങും തണലുമായി നിന്ന നാട്ടിലെ ഉമറാക്കൾ, നേതാക്കൾ, പ്രവർത്തകർ, മറ്റു സഹായ സഹകരണങ്ങൾ ചെയ്തവർ എല്ലാവരെയും സ്മരിക്കുവാനും അവരുടെ പരലോക മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ഇതോടൊപ്പം തന്നെ പ്രയാസം അനുഭവിക്കുന്ന ഉസ്താദുമാരുടെ ചികിത്സ, മക്കളുടെ വിവാഹം, വീട് നിർമ്മാണം, മരണാനന്തര ചടങ്ങുകൾ മുതലായവയ്ക്ക് സഹായം നൽകുന്ന മുഅല്ലിം ക്ഷേമനിധിയിലേക്ക് വിഭവ സമാഹരണം നടത്തുകയും ചെയ്യുന്നു. ആയതുകൊണ്ട് താങ്കളാൽ കഴിയുന്ന സാമ്പത്തിക സഹായം ക്ഷേമനിധിയിലേക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യുവാൻ പ്രാർത്ഥനയും സദക്കയുമാണല്ലോ നമുക്ക് കരണീയമായിട്ടുള്ളത്. നമ്മുടെ സൽപ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മൈൻ. അമ്മാ ബാദ്. തിരുവള്ളൂർ നുസ്രത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സ്ഥാപനത്തിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും പ്രധാനിക്കട്ടെ. മുഅല്ലിമീങ്ങളെ ഓർക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. മുഅല്ലിമീങ്ങളെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്ന, ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യുന്ന ആത്മീയപരമായിട്ടുള്ള ജ്ഞാനീയങ്ങൾ നമ്മുടെ മക്കൾക്ക് തന്നുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം സമ്മാനിക്കുന്ന സോഷ്യൽ എൻജിനീയർമാരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരെന്ന് പറയുന്നത്. കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅല്ലിമീങ്ങളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചുകൊണ്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തമമായ പണി എന്ന് പറയുന്നത് ദീൻ പറഞ്ഞു കൊടുക്കലാണെന്നൊരിക്കൽ പറയുകയുണ്ടായി. ഈ സമൂഹത്തിന് പരിശുദ്ധമാക്കപ്പെട്ട ദീനിനെ സംബന്ധിച്ചുകൊണ്ടുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണത്രേ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന, ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന മുഅല്ലിമീങ്ങളുണ്ട്. അവരെ നമ്മൾ നെഞ്ചോട് ചേർത്തുകൊണ്ട്, അവരെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് അവരുടെ പ്രതിസന്ധികളിൽ, അവർക്ക് പ്രയാസമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ തുണയാകേണ്ടത് നമുക്കൊക്കെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. പ്രഗത്ഭരായ ആലിമീങ്ങളും പണ്ഡിതന്മാരും ഒക്കെ ജീവിതത്തിൻ്റെ നല്ല സമയങ്ങളിൽ പരിശുദ്ധ ദീനിനു വേണ്ടി ചെലവഴിച്ചതുകൊണ്ടാണ്, സമയം നീക്കിവെച്ചതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഈ സ്തംഭം, ഈ വിളക്ക് പ്രഭയോടെ ഇന്നും കെടാതെ നമ്മൾക്കിടയിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. 5000-ഉം 10000-ഉം തുച്ഛമായ ശമ്പളത്തിന് വേണ്ടിയിട്ട്, വളരെ ഹ്രസ്വമായ ശമ്പളം മാത്രം ലഭിക്കപ്പെട്ടിട്ടും ജോലി നിർത്തിപ്പോകാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരുപറ്റം മുഅല്ലിമീങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ നാട്ടിൽ ദീനിൻ്റെ പ്രഭ കെടാതെ സൂക്ഷിക്കപ്പെടുന്നത്? അവരെ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടത് ആവശ്യകതയല്ലേ? അവർക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുന്നത് അത്യാവശ്യമായ കാര്യമല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുവള്ളൂരിൻ്റെ ഈ മഹത്തായ മദ്രസയിൽ നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഈ മഹാസ്ഥാപനത്തിൽ അള്ളാഹുവിൻ്റെ ദീന് സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ, അള്ളാഹു അവർക്ക് ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഖൈറും ബർക്കത്തും അള്ളാഹു സമ്മാനിക്കട്ടെ. നിൻ്റെ വാപ്പാക്ക് നീ ഖിദ്മത്ത് ചെയ്യണം. നിൻ്റെ മാതാവ് സ്വർഗമാണ്. പ്രായമുള്ള നേരത്ത് അവർക്ക് കൂട്ടുകൊടുക്കണം. അവർക്ക് എല്ലാവിധ ഖൈറും പ്രധാനിക്കണം. അവർക്ക് സ്നേഹം അധികരിപ്പിച്ചു നൽകണം എന്ന് നിന്നെ പഠിപ്പിച്ചു തന്നത് നിൻ്റെ മദ്രസയിലെ ഗുരുനാഥന്മാരാണ്. CBSE സ്കൂളിൻ്റെ വരാന്തകളിൽ നിന്ന്, CBSE സ്കൂളിൻ്റെ ആ മനോഹരമായ മുഞ്ചുള്ള ഇടങ്ങളിൽ വെച്ചുകൊണ്ടല്ല വാപ്പായുടെ മഹത്വം നാം പഠിച്ചത്, ഉമ്മായിയുടെ മഹത്വം നാം പഠിച്ചത്. അതെല്ലാം ഉൾക്കൊണ്ടതും മനസ്സിലാക്കിയതും പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ നാവിൽ നിന്നാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്ന പരിശുദ്ധ വാക്യം കേട്ടത് നമ്മൾ മദ്രസയിൽ വെച്ചുകൊണ്ടാണ്. വവസ്വൈനിൽ ഇൻസാന വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന പരിശുദ്ധ ഖുർആനിൻ്റെ സുന്ദരമായിട്ടുള്ള ആശയങ്ങളൊക്കെ നമ്മൾ കേട്ടത് പരിശുദ്ധമാക്കപ്പെട്ട മദ്രസയിൽ വെച്ചുകൊണ്ടാണ്. അത് പറഞ്ഞു തന്നത് മുഅല്ലിമീങ്ങളാണ്. അവരില്ലായിരുന്നുവെങ്കിൽ, മദ്രസയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ധാർമ്മിക ബോധം എവിടെ എത്തുമായിരുന്നു? നമുക്ക് സ്വർഗം വാങ്ങിച്ചു തന്നു അവർ. ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനമെന്ന് പറയുന്നത് തഖ്വയാണ്. ആ തഖ്വ നമ്മുടെ ഹൃദയത്തോട് തുന്നിച്ചേർത്ത് തന്നത് നമ്മുടെ മദ്രസയിൽ നിന്നല്ലേ? അലിഫ് പഠിച്ചത് എവിടെന്നാണ്? ബാഹ് പഠിച്ചത് എവിടെന്നാണ്? അള്ളാഹുവിൻ്റെ മുന്നിൽ നമസ്കരിക്കാനുള്ള
നമ്മുടെ ബോധം എവിടെ നിന്നാണ് വന്നത്? ഈ സ്ഥാപനങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. കേവലം ബൗദ്ധികത മാത്രമായിരുന്നുവെങ്കിൽ കടപ്പാടുകൾ നമ്മൾ എവിടെ നിന്ന് പഠിക്കും? വാപ്പയോട്, ഉമ്മയോട്, മക്കളോട്, സഹോദരികളോട്, സഹോദരങ്ങളോട്, അയൽക്കാരനോട്, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ഇവരോടൊക്കെയുള്ള സ്നേഹ കടപ്പാടുകൾ നമ്മൾ എവിടെ വെച്ചുകൊണ്ട് പഠിക്കുമായിരുന്നു? നമ്മൾക്ക് ആരാണത് പറഞ്ഞു തരാനുണ്ടായിരുന്നത്? അതെല്ലാം പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട മുഅല്ലിമുകൾ, അവരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കണം, അവരെ അനുസ്മരിക്കണം, അവരുടെ വേദനകൾ നമ്മൾ മനസ്സിലാക്കണം. ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ആണയിട്ട് പറയുന്നത്, കേവലം 5-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും എത്തുമ്പോഴേക്ക് ധാർമ്മിക വിദ്യാഭ്യാസം അവസാനിപ്പിച്ചുകൊണ്ട് ബൗദ്ധികതയുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളിതൊക്കെ ചെയ്യുന്നത് ബൗദ്ധികമായ നേട്ടത്തിനാണ്. മദ്രസ പകുതിയിൽ അവസാനിപ്പിച്ചുകൊണ്ട് സ്കൂൾ പഠനത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്, രക്ഷിതാക്കളെ നിങ്ങൾ ദുനിയാവിൽ ആ മക്കൾ വലിയ നിലയിലെത്തി എനിക്ക് ഉപകാരം ഉണ്ടാക്കണമെന്ന ചിന്തയോടെയാണ്. അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ സൗകര്യപൂർവ്വം മറന്നുപോയൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഉപകാരമുണ്ടാക്കുന്നവൻ, നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ഉപകരിപ്പിക്കുന്നത് റബ്ബാൻ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മസദ്, സൂറത്തുൽ മസദിൽ അള്ളാഹു പറയുന്നുണ്ട്, തബ്ബത് യദാ അബി ലഹബി വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂ ലഹബിന് അദ്ദേഹത്തിൻ്റെ സമ്പത്തോ മക്കളോ ഉപകാരം ചെയ്തില്ല. അത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, മക്കളെയും സമ്പത്തും ഒക്കെ ഉപകാരം ചെയ്യുന്നത്. വാർദ്ധക്യ നേരത്ത് നമ്മുടെ മക്കൾ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത്, അവരെ ഉപകാരം ചെയ്യാതെ മക്കളിൽ നിന്ന് ദ്രോഹം മാത്രം ലഭിക്കുന്ന എത്രയെത്ര സന്ദർഭങ്ങളുണ്ട്. അതിൽ നിന്ന് ഇല്ലായ്മ ചെയ്ത് മക്കളിലൂടെ ഭാഗത്തു നിന്ന് നല്ല സ്നേഹവും സമാധാനവും കിട്ടണമെങ്കിൽ അവരെ ധാർമ്മിക വിദ്യാഭ്യാസം തന്നെ പഠിപ്പിക്കണം. അത് നമ്മളെല്ലാവരും പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് ഉപകാരം മക്കളിൽ നിന്ന് വേണോ? അവരെ ധാർമ്മിക വിദ്യാഭ്യാസം പഠിപ്പിക്കണം. നമുക്ക് സ്വർഗം വേണോ? നാളെ ആഖിറത്തിൻ്റെ ലോകത്ത് മക്കൾ തലയിൽ കയറി, തോളിൽ കയറി അള്ളാഹുവിനോട് പറയുമെന്നാണ്, അള്ളാഹുവെ എന്നെ ഈ ഗതിയിലാക്കിയത്, എനിക്ക് ജ്ഞാനം ലഭിക്കാതെ 5-ാം ക്ലാസ്സിലെത്തിയപ്പോൾ എന്നെ അവസാനിപ്പിച്ച്, എൻ്റെ മദ്രസാ പഠനം അവസാനിപ്പിച്ച് എന്നെ ബൗദ്ധികതയുടെ ലോകത്തേക്ക് തളച്ചിട്ടത് എൻ്റെ മാതാപിതാക്കളാണ് എന്ന് മക്കൾ നാളെ പറയുന്നൊരു സന്ദർഭം വരാനുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ ഭൗതിക വിദ്യാഭ്യാസമൊക്കെ നല്ലത് ഗുണമുള്ളത് പഠിപ്പിച്ചോളൂ. ഏറ്റവും നല്ല ഗുണമേന്മയുള്ള സ്റ്റാൻഡേർഡുള്ള നല്ല സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾ മക്കളെ പഠിപ്പിച്ചോളൂ. ഭൗതിക വിദ്യാഭ്യാസം നമ്മുടെ മക്കൾ പഠിക്കേണ്ടത് തന്നെയാണ്, പക്ഷേ അതിൻ്റെ കൂടെ ധാർമ്മിക വിദ്യാഭ്യാസം ഏറ്റവും സുന്ദരമായ രൂപത്തിൽ 10-ാം ക്ലാസ് വരെയെങ്കിലും ആഹ്ലാദത്തോടുകൂടി, നമ്മൾ സന്തോഷത്തോടുകൂടി അവരെ പഠിപ്പിച്ച് ആ ഒരു ബോധം അവർക്കുണ്ടാക്കി കൊടുത്തില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിനോട് നമ്മൾ ചെയ്യുന്നത് വലിയ ക്രൂരതയാണ്. ദീൻ ഒരു ഭാഗത്ത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ മക്കളോട് ചെയ്യുന്ന വലിയ തിന്മയാണ്, ദീനിനോട് ചെയ്യുന്ന റബ്ബിനോട് കാണിക്കുന്ന നന്ദി കേടാണ്. അള്ളാഹുവിന് നമ്മളെ മക്കൾ ദീൻ പഠിച്ചില്ലെങ്കിൽ അള്ളാഹുക്കൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ ശുക്രി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അള്ളാഹു എല്ലാം തന്നിട്ടും അള്ളാഹുവിൻ്റെ ദീനിനെ പരിഗണിച്ചില്ല എന്നത് ഒരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ട് മക്കളെ ദീൻ അഭ്യസിപ്പിക്കുക, അത് പഠിപ്പിച്ചു തരുന്നവരാണ് നമ്മുടെ ഗുരുനാഥന്മാർ. ആ ഒരു ബോധം നമുക്കുണ്ടാവുക. നമ്മുടെ ഭാര്യയും എന്നെയും എൻ്റെ ഭാര്യയെയും ജീവനതുല്യം സ്നേഹിക്കണം, വാർദ്ധക്യത്തിൽ അവരെ നെഞ്ചോട് ചേർക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നവരാണ് എൻ്റെ മദ്രസാധ്യാപകന്മാർ എന്ന ചിന്തയുണ്ടാവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഇത്തരം ദീൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ നെഞ്ചോട് ചേർത്ത് വെക്കണം. അവർ ഈ ഫീൽഡ് വിട്ടുകൊണ്ട് മറു ഫീൽഡിലേക്കൊക്കെ പോയാൽ നമ്മുടെ നാട്ടിൽ ദീൻ അസ്തമിച്ചു പോകും. നമ്മുടെ നാട്ടിൽ അവരൊക്കെ ചെയ്യുന്ന മഹത്തായ ത്യാഗം, അവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന നല്ലവരായ നാട്ടുകാർ, ഈ ഒരു കോമ്പിനേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിൽ ദീൻ അന്തസ്സോടുകൂടി നിലനിൽക്കുന്നത്. ആ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ തിരുവള്ളൂർ മദ്രസയിലെ മുഴുവൻ ഉസ്താദുമാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അവരെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന, സ്നേഹിക്കുന്ന തിരുവള്ളൂരിലെ എല്ലാ ജനങ്ങളോടും എനിക്ക് തിരുവള്ളൂർ ജനങ്ങൾ നന്നായിട്ടറിയാം. ഒരിക്കൽ 1-2 തവണ ആ പ്രദേശത്തൊക്കെ മതപ്രഭാഷണത്തിനൊക്കെ വന്നതാണ്. അവിടുത്തെ നാട്ടുകാരെ സ്നേഹം എനിക്ക് നന്നായി അറിയുന്നതാണ്. അള്ളാഹു ആ ബന്ധവും ഇഷ്ടവും ഒക്കെ നിലനിർത്തട്ടെ. വളരെ ആഹ്ലാദത്തോടുകൂടി ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കാനും
അതിൻ്റെ പ്രചാരണത്തിന് അതിൻ്റെ ദഅ്‌വി പ്രവർത്തനങ്ങൾക്ക് സന്തോഷത്തോടുകൂടി കൂടെ നിൽക്കാനും ഒക്കെ തിരുവള്ളൂരുകാർക്കും എനിക്കും നിങ്ങൾക്കും ഉസ്താദുമാർക്കും എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മുഅല്ലിമീങ്ങളെ അനുസ്മരിക്കുന്ന ഈ ദിവസത്തിൽ ഒരിക്കൽ കൂടി മുഴുവൻ എല്ലാ തരത്തിലുള്ള ആശംസകളും അർപ്പിക്കുന്നു, പ്രാർത്ഥനകൾ നേരുന്നു, വസിയ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.